നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2023 ഏപ്രിൽ മാസം 5-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്ക് കൂടി വാർത്ത നിങ്ങളൊന്ന് ഷെയർ ചെയ്യുവാനായിട്ട് മറക്കാതിരിക്കുക. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നുമാണ് ഇപ്പോൾ മുന്നറിയിപ്പിൽ പറയുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഒഴികെ മറ്റ് 12 ജില്ലകളിലും മഴ ലഭിക്കാനാണ് സാധ്യത. കേരള തീരത്ത് ഉയരത്തിലുള്ള തിരമാലയ്ക്കും അതുപോലെ തന്നെ കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ തീരദേശവാസികളും ജാഗ്രത പാലിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. വിഷു പ്രമാണിച്ചുകൊണ്ട് 2 മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള 3200 രൂപ ഒരുമിച്ച് വിതരണം ചെയ്യുവാനായിട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ധനകാര്യമന്ത്രി തന്നെയാണ് ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ ഏപ്രിൽ മാസം 10-ാം തീയതി മുതൽ വിതരണം ആരംഭിക്കുന്നതായിരിക്കും. ജനുവരി, ഫെബ്രുവരി മാസത്തെ തുകയാണ് വിതരണം ചെയ്യുക. വിഷു പ്രമാണിച്ചുകൊണ്ട് 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുവാൻ സർക്കാർ തീരുമാനിച്ചതായിട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം ആളുകൾക്കുള്ള വിഷു കൈനീട്ടമായിട്ടാണിതെന്നും ധനകാര്യമന്ത്രി വ്യക്തമാക്കി. ഇതിനായിട്ട് 1871 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിരിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കെട്ടിട പെർമിറ്റ് ഫീസ് കുത്തനെ ഉയർത്തിയതോടെ വെട്ടിലായത് വീടെന്ന സ്വപ്നവുമായിട്ട് നടക്കുന്ന സാധാരണക്കാരാണ്. ഈ മാസം 10-ാം തീയതി മുതൽ ഫീസ് ഇനത്തിൽ 10 ഇരട്ടിയിലേറെ വർധനയാണ് നിലവിൽ വരിക. കോർപ്പറേഷനുകളിലാണ് ഏറ്റവും കൂടുതൽ വർധന ഉണ്ടായിരിക്കുന്നത്. 150 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ചെറിയ വീടിന് പെർമിറ്റ് ഫീസ് ഇനത്തിൽ നേരത്തെ പഞ്ചായത്തിൽ അടക്കേണ്ടിയിരുന്നത് 555 രൂപയായിരുന്നു. ഇനി കൊടുക്കേണ്ടി വരിക 8500 രൂപയാണ്. നഗരസഭകളിലേത് ഇത് 11500 രൂപയും അതുപോലെ കോർപ്പറേഷനിൽ 16000 രൂപയുമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. 2023-24 സാമ്പത്തിക വർഷം ആരംഭിച്ചതിനാൽ തന്നെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പലർക്കും ബാങ്കുകൾ സന്ദർശിക്കേണ്ടതായിട്ടുണ്ട്. ബാങ്കുകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ തീർച്ചയായിട്ടും ബാങ്ക് അവധികൾ എന്തൊക്കെയെന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏതൊക്കെ ദിവസമാണ് ബാങ്ക് അവധി എന്ന് മനസ്സിലാക്കുക. 15 ദിവസത്തോളമാണ് രാജ്യത്ത് ഏപ്രിൽ മാസത്തിൽ ബാങ്കുകൾക്ക് അവധി വരിക. എല്ലാ മാസവും 1-ഉം 3-ഉം ശനിയാഴ്ചകളിൽ ബാങ്കിന് പ്രവർത്തനമായിരിക്കും. അതേസമയം 2-ാമത്തെയും അതുപോലെ 4-ാമത്തെയും ശനിയാഴ്ചകളും എല്ലാം തന്നെ ഞായറാഴ്ചയും ബാങ്ക് അവധിയാണ്. ഈ ദിവസങ്ങളിൽ ബാങ്കുകൾ അവധിയാണെങ്കിലും മൊബൈൽ ബാങ്കിങ്, ഇന്റർനെറ്റ് ബാങ്കിങ് സൗകര്യങ്ങളൊക്കെ തടസ്സപ്പെടുകയില്ല. ഓരോ സംസ്ഥാനത്തിനും റിസർവ് ബാങ്ക് നിർണ്ണയിച്ച വിവിധ പ്രാദേശിക അവധികളും ഉണ്ടായിരിക്കുന്നതാണ് എന്ന കാര്യം കൂടി പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്ത് കോവിഡ് വ്യാപനം ഇപ്പോൾ തുടരുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ 3038 പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 21179 സജീവ കേസുകളാണ് ഇന്ത്യയിലുള്ളത്. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത 2 മരണങ്ങൾ ഉൾപ്പെടെ ആകെ 9 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 2 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. ഇന്നലെയും ഇന്നുമായിട്ടാണ് മരണം. സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധത്തിനായിട്ട് ആരോഗ്യവകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ജീവിതശൈലി രോഗമുള്ളവർ, അതുപോലെ കുട്ടികൾ, ഗർഭിണികൾ, പ്രായമായവർ എന്നിവർക്ക് മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒരു ആശുപത്രിയും അതുപോലെ തന്നെ രോഗികൾക്ക്, പ്രത്യേകിച്ചും കോവിഡ് രോഗികൾക്ക് ചികിത്സ നിഷേധിക്കരുതെന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അടുത്തതായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും 44000 കടന്നിരിക്കുകയാണ്. ഇന്ന് 480 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില 44000 രൂപ കടന്നത്. 44240 രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില. ഇതോടെ റെക്കോർഡ് നിലവാരത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് സ്വർണ്ണവില. ഗ്രാമിന് 60 രൂപ വർദ്ധിച്ച് 5530 രൂപയായിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പൊതുജനങ്ങളും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയത്. മറ്റുള്ളവരിലേക്ക് കൂടി തീർച്ചയായിട്ടും ഈ വാർത്തകൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുവാനായിട്ട് മറക്കാതെ ഇരിക്കുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.